സ്നേഹം നിറഞ്ഞ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ദുർഗ വിശ്വനാഥ്. ഇന്ന് ഞാൻ ആക്ച്വലി ഇവിടെ ഓമല്ലൂർ ക്ഷേത്രത്തിലെ ഗാനമേളയ്ക്ക് വന്നതാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴും അറിയുന്ന ഗാനമേള കുറച്ച് ലേറ്റായിട്ടാണ്, ഏകദേശം ഒരു 12-12.5 മണിയാവുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാം വിളിച്ചത് എൻ്റെ പ്രിയ സുഹൃത്ത് സുമേഷ് ഏട്ടനാണ്, പത്തനംതിട്ടയിലുള്ള സുമേഷ് ഏട്ടനാണ്. ഒരുപാട് വർഷങ്ങളായിട്ട് പ്രോഗ്രാംസ് സ്ഥിരം തരുന്ന സുമേഷ് ഏട്ടൻ്റെ സ്വന്തം സ്ഥാപനത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. TVS ഷോറൂമാണ്, പത്തനംതിട്ട തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷനൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. വീഡിയോ എടുത്ത് എനിക്ക് അത്ര പരിചയമില്ല, എന്നാലും ഇവിടെ നിന്ന് കുറേ സമയം ഫ്രീ ആയിട്ടിരുന്നപ്പം എന്തായാലും ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരുപാട് വണ്ടികളുടെ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന വീഗോ ആണ്. കാര്യമായിട്ട് എന്താ പറയുക, സത്യം പറഞ്ഞാൽ ഞാൻ വണ്ടി ഓടിച്ചു കൊണ്ട് ഇങ്ങനെ തുഴഞ്ഞു തുഴഞ്ഞാൽ പോകണം കേട്ടോ. അത് ഞാൻ വീഗോ ഓടിച്ച് പോയി കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവിടെ നിന്നപ്പോൾ ഒരുപാട് വണ്ടികളുണ്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഇത് TVSൻ്റെ ഏറ്റവും പുതിയ മോഡൽ എൻടോർക്കാണ്. സുമേഷായിട്ട് ഞാൻ ആദ്യം പരിചയപ്പെടുത്താറ്, കാരണം വണ്ടികളെ പറ്റി എനിക്ക് പറയാനായിട്ട് അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല. ഇവിടെ ഫുൾ TVSൻ്റെ ജൂപ്പിറ്റർ, ഒരുപാട് കളർ ഷെയ്ഡ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് കളറിലുള്ള ജൂപ്പിറ്റർ എന്നുള്ളൊരു മോഡലുണ്ട്. അപ്പോൾ സുമേഷായിട്ട് പരിചയപ്പെടുത്താം. ഓമല്ലൂർ ക്ഷേത്രത്തിൽ ഇന്ന് ഞങ്ങളുടെ ടീമിനൊരു ഗാനമേള അവതരിപ്പിക്കാൻ അവസരം വയ്ക്കുന്നത് സുമേഷേട്ടാ. ഹലോ യെസ്. അപ്പോൾ സുമേഷേട്ടൻ്റെ സ്വന്തം സ്ഥാപനമാണ് TVSലെ, പത്തനംതിട്ടയിലെ TVSൻ്റെ ഷോറൂം. സിന്ധു ചേച്ചി ഉണ്ട്, സിന്ധു ചേച്ചി അപ്പുറത്ത് കുഞ്ഞു പണിയിലാണ്, ഇപ്പം തന്നെ ഓടി വരും. അപ്പോൾ സിന്ധു ചേച്ചിനെ പരിചയപ്പെടുത്താം. അപ്പം പിന്നെ ജൂപ്പിറ്ററും എൻടോർക്കും, എൻടോർക്കിൻ്റെ വേറെ കുറേ വേർഷൻസ് ഉണ്ട് അല്ലേ? അതൊരു 4-5 ഡിഫറെന്റ് മോഡൽസ് ഉണ്ട്, അതെല്ലാം ഇവിടെ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ജൂപ്പിറ്റർ ആണ്, 110cc വണ്ടിയാണ്. ഏകദേശം 10-65 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ്. 72 കിലോമീറ്റർ ആണ് കമ്പനി പറയുന്നത്. നമുക്ക് 65 കിലോമീറ്ററോളം ഓൺ റോഡിൽ മൈലേജ് കിട്ടും. 5 വർഷം വാറന്റി ഉള്ള ഒരു വണ്ടിയാണ്. 5 വർഷം വാറന്റി ഉണ്ട് വണ്ടിക്ക്. ഡിഫറെന്റ് ഷെയ്ഡ്സ് ഉണ്ട്. ഇത് തന്നെ 3 മോഡലുകളിലുണ്ട്. ബേസ് മോഡലുണ്ട്, SX മോഡലുണ്ട്, അതിന് ശേഷം 125cc സെയിം ജൂപ്പിറ്റർ ഒരു വണ്ടി കമ്പനിയിൽ നിന്ന് വന്നിട്ടുണ്ട് ഏറ്റവും പുതിയതായിട്ട്. യെസ്, ഇതാണ് 125cc ഉള്ള ജൂപ്പിറ്ററിന്റെ ഏറ്റവും പുതിയ മോഡൽ വണ്ടി. ഇതും ഏകദേശം 72 കിലോമീറ്റർ തന്നെ മൈലേജ് ആണ്. ഇത് 72 കിലോമീറ്റർ മൈലേജ് ആണ്. നമുക്കൊരു 50-55 കിലോമീറ്റർ മൈലേജ് കിട്ടും. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 ഹെൽമെറ്റ് ഒരുപോലെ നമുക്ക് സ്റ്റോർ ചെയ്യാവുന്ന ഡിക്കി സ്പേസ് ഉള്ള ഒരു വണ്ടിയാണ്. യെസ്, അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, വേറെ വണ്ടികൾക്കൊന്നും അങ്ങനെ വന്നിട്ടില്ല. ഇതൊരു വലിയ പ്രത്യേകതയാണ്. ആ, 2 ഹെൽമെറ്റ് വരെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും ഡിക് സ്പേസ്. യെസ്, ഹെൽമെറ്റ് അല്ലാന്നുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് ഇത്രയും സ്പേസ് നമുക്ക് സ്റ്റോറേജിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചെടുക്കാം. ഫ്യൂൽ ഫില്ലിംഗ് ഒക്കെ വെളിയിൽ തന്നെയാണ്. ഫ്യൂൽ ഫില്ലിംഗ് ഈ ഫ്രണ്ട് സൈഡിലായിട്ട് വരും. ഇതിൻ്റെ ടാങ്ക് ഈ ഫ്ലോറിൻ്റെ അടിയിലായിട്ട് വരും, ഫുഡ് ഫ്ലോറിൻ്റെ അടിയിലായിട്ടാണ് അതിൻ്റെ ടാങ്ക് വരുന്നത്. ഒരുപാട് പ്രത്യേകതകളുണ്ട്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അടക്കമുള്ള ഏറ്റവും ആധുനികമായിട്ടുള്ള ടെക്നോളജിയോട് കൂടിയിട്ടാണ് ഈ വണ്ടി നമുക്ക് ഇന്ത്യൻ നിരത്തുകളിലേക്ക് വന്നിരിക്കുന്നത്. യെസ്. അപ്പം ഇനി അടുത്തൊരു ഇതും കൂടെ നമുക്ക് കവർ ചെയ്യാം. അപ്പോൾ TVS ജൂപ്പിറ്ററിൻ്റെ വിശേഷമൊക്കെ നമ്മൾ കണ്ടു. ഇതിപ്പം XL100, തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള വണ്ടിയാണ് TVSൻ്റെ XL100 എന്നുള്ള ഒരു മോഡല്. ഇതിൻ്റെ 3 കളേഴ്സ് ഉണ്ട് ഇവിടെ. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷൻ സുമേഷ് ഏട്ടൻ തന്നെ പറഞ്ഞുതരും. യെസ്, അപ്പൊ ഇതിന്റെ കൂടെ ഒന്ന് പറയാമോ? സാധാരണക്കാരുടെ ഒരു വണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് അറിയപ്പെടുന്ന ഒരു വണ്ടിയാണ്. ഇതിനൊരു കോമ്പറ്റീഷൻ ഇല്ല, TVSൻ്റെ ഓൺ പ്രൊഡക്റ്റ് ആണ്. TVSന് മാത്രമേ ഉള്ളൂ ഈ ഒരു ലെവലിലുള്ളൊരു വണ്ടി. ഇത് 100cc ആണ് ഇത് വണ്ടി. ഇത് സാധാരണക്കാരെ ഉദ്ദേശിച്ച്, കച്ചവടക്കാരെ ഉദ്ദേശിച്ചിട്ടാണ് ഈ വണ്ടി TVS കമ്പനി നിരത്തിൽ ഇറക്കിയിരിക്കുന്നത്. യെസ്. അപ്പോൾ നമ്മൾ കുറേ വണ്ടികളുടെ കളക്ഷൻസും അതുപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ മെയിൻ ഡീലറാണ് സുമേഷ് ഏട്ടൻ. സുമേഷ് ഏട്ടൻ്റെ കീഴിൽ തന്നെ ഒരുപാട് സബ് ഡീലേഴ്സ് ഉണ്ട്, 4-5 സബ് ഡീലേഴ്സ് ഉണ്ട് പത്തനംതിട്ട ജില്ലയിൽ തന്നെ. അപ്പോൾ ആർക്കെങ്കിലും പുതിയ വണ്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സുമേഷ് ഏട്ടനെ കോൺടാക്ട് ചെയ്യുക. സുമേഷ് ഏട്ടൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ വീഡിയോ കണ്ടിട്ട് ഇവിടെ വരുന്നവർക്ക് ചെറിയൊരു ഡിസ്കൗണ്ടും എന്തായാലും സുമേഷ് ഏട്ടൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എന്തായാലും സുമേഷ് ഏട്ടൻ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. TVS പത്തനംതിട്ട, പത്തനംതിട്ട ജില്ലയിൽ എവിടെയാണെങ്കിലും കുഴപ്പമില്ല. ഇവർ സെയിൽസ് ഉണ്ട്, അതുപോലെ തന്നെ സർവീസ് ഉണ്ട്, ഡിഫറെൻറ്റ് കളക്ഷൻസ് ഉണ്ട്. ഒരിക്കൽ കൂടി ഇതിൻ്റെ ഒരു വീഡിയോ, ഞാൻ ഓവറോൾ ഒരു വീഡിയോ ഒന്നുകൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും സുമേഷ് ഏട്ടൻ്റെ അടുത്ത് ഒരിക്കൽ കൂടെ നന്ദി പറയണം. കാരണം ഓമല്ലൂർ അമ്പലത്തിൽ ഒരു പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വന്നപ്പോൾ രാത്രി ഏകദേശം ഒരു 10:30 ഈ ഒരു ഷൂട്ട് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രോഗ്രാം കുറച്ച് ഡിലേ ആയപ്പം അങ്ങനെ വന്നാണ്. ഇനി സിന്ധു ചേച്ചിയെ കൂടെ ജസ്റ്റ് കാണിക്കാം. ചേച്ചി കുറച്ച് തിരക്കിലാണ്. ചേച്ചി എന്തോ ഫോണിലാണ്. ജസ്റ്റ് ഹൈ പറയൂ ചേച്ചി.
യെസ്. അപ്പോൾ ഒരിക്കൽ കൂടി ഓമലൂർ അമ്പലത്തിൽ ഞങ്ങൾക്കൊരു പ്രോഗ്രാം നടത്തുന്നതിന് അവസരം ഒരുക്കുന്ന സുമേഷിനോട് നന്ദി പറഞ്ഞുകൊണ്ട് TVS പത്തനംതിട്ട ഷോറൂമിൻ്റെ ഓവറോൾ വീഡിയോതിൻ്റെ കൂടെ ആഡ് ചെയ്യാണ്. തീർച്ചയായിട്ടും വണ്ടി വേണ്ട എല്ലാവരും സുമേഷ് ചേട്ടനെ കോൺടാക്ട് ചെയ്യുക. ഈ വീഡിയോ കണ്ട് കോൺടാക്ട് ചെയ്യുന്നവർക്ക് എന്തായാലും സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട്. സോ ടാറ്റാ.